ഹായ് ഫ്രണ്ട്സ്, ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലത്തെ തിരക്ക് പിടിച്ച ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഇതൊരു ബുധനാഴ്ച ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഓട്ടടയൊക്കെ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഓട്ടട ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം ഇലയപ്പത്തിനൊക്കെ പരത്തി കഴിഞ്ഞപ്പം ഒരാൾക്ക് ഇലയപ്പം മതി. നമ്മൾ ആവിയിൽ വേവിക്കുന്ന ഇലയപ്പം ഉണ്ടല്ലോ, അപ്പോൾ അത് മതി. ഒരാൾക്ക് ഓട്ടട മതി. പിന്നെ ഒരാൾക്ക് രണ്ട് പൊറോട്ട ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് മതി. പിന്നെ ഒരാൾക്ക് പുട്ട് മതി. ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നാല് പേർക്ക് നാല് ആഹാരം മതി. അപ്പം അതെല്ലാം റെഡിയാക്കുവാണ്. രാവിലെ അരിയൊന്നും തലേദിവസം അരച്ച് വെച്ചിട്ടില്ലായിരുന്നു. അരിയൊക്കെ അരച്ച് വെച്ചേക്കുവാണെങ്കിൽ ഇനി എന്താ ഉണ്ടാക്കണ്ടേ അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സാധനമൊക്കെ എടുത്തപ്പം പൊടികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇലയപ്പം ഉണ്ടാക്കാമെന്നും കണ്ട് എല്ലാവർക്കും മാവെടുത്ത് കുഴച്ചു. അപ്പോൾ അന്നേരം ഒരാൾ പറഞ്ഞു, അമ്മ പറഞ്ഞു അമ്മയ്ക്ക് പുട്ട് മതിയെന്ന്. അപ്പം ഒരാൾക്ക് ഇലയപ്പം മതി. അങ്ങനെയാണ് ഇതിങ്ങനെ ആയത്. അപ്പം ഒട്ടര ഉണ്ടാക്കുന്ന എനിക്കാണേ. അപ്പം പിന്നെ മക്കൾക്ക് ഒരാൾക്ക് ഇലയപ്പം മതി, ഒരാൾക്ക് തലേദിവസത്തെ രണ്ട് പൊറോട്ട ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കഴിച്ചത്. അപ്പോൾ ഇലയപ്പമൊക്കെ ഉണ്ടാക്കി. നല്ല ടേസ്റ്റാണ് അരി വെച്ചിട്ടിങ്ങനെ ഇലയപ്പം ഉണ്ടാക്കുമ്പോഴേ. അപ്പോൾ ആ ഇലയപ്പമൊക്കെ ഓട്ടടയൊക്കെ റെഡിയായി. പിന്നെ ആണെങ്കിൽ പൊറോട്ടയൊക്കെ ഒന്ന് ആവി കയറ്റി എടുത്തു. പൊറോട്ടയ്ക്ക് കറി ഇരുന്നത് അന്നേരം അതും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഇലയപ്പമൊക്കെ ഒന്ന് ആവി കയറ്റാൻ വെക്കണം. അപ്പോൾ ഒരാൾക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആൾ കുളിക്കുവാണ്. കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത ആൾക്കുള്ള ഫുഡും റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ ഇടലിപ്പാത്രമൊക്കെ അടുപ്പത്ത് വെച്ച് ഗ്യാസൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് തട്ട് വെച്ചിട്ട് അതിലേക്ക് ഇലയപ്പം പെറുക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ആവി കയറി വെന്ത് വരട്ടെ. അപ്പോഴേക്ക് അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അരിയൊക്കെ അടച്ചിട്ടു. അതിന് ശേഷം ഞാൻ തൈരിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ തൈരൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് അതൊന്ന് തൈരൊക്കെ ഒന്ന് മോര് കാച്ചിയെടുക്കാമെന്ന് വിചാരിച്ച് ഒരു പാത്രമൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മോര് കാച്ചാനുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് പിന്നെ കടുക് വറുത്തിട്ട് നമ്മൾ വറ്റൽമുളകൊക്കെ ഇട്ടൊന്ന് വഴറ്റുമല്ലോ, അതൊക്കെ എടുത്ത് വെച്ച് പൊടികളൊക്കെ എടുത്ത് വെച്ച് അപ്പോൾ അത് മോരൊക്കെ ഒന്ന് കാച്ചിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഇലയപ്പം അവിടെ ഒട്ടട അവിടെ ആയിട്ടുണ്ട്. പിന്നെ അരിയൊക്കെ വെന്തു, കുടിക്കുന്ന വെള്ളമൊക്കെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ നേരത്തെ കിടക്കുന്ന പാത്രങ്ങളൊക്കെ കണ്ടോ? ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കഴുകി പെറുക്കിയെടുക്കാനായി. അപ്പം ഇലയപ്പമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ മോര് കാച്ചാനുള്ള ഉള്ളിയൊക്കെ വഴറ്റാനിട്ടിട്ടുണ്ട്. ഉള്ളിയും മുളകുമൊക്കെ വഴന്ന് വരുമ്പോഴേക്കും ഞാൻ പൊടികളും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പച്ചമണം മാറി വരുമ്പോഴേക്കും ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് ഇട്ട് കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ തൈര് ഉടച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതിന് ശേഷം ഞാൻ വെണ്ടയ്ക്ക എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ വെണ്ടയ്ക്കയും പച്ചമുളകും കൂടാണ് എടുത്തുകൊണ്ട് വന്നത്. അതിൽ വെണ്ടയ്ക്കയൊക്കെ എടുത്ത് മാറ്റി കഴുകിയെടുത്തുനിന്ന് മെഴുക്ക് വരട്ടിക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ മോരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ കൂടെ കാണുമ്പം നിറവില്ലെന്ന് തോന്നുവാണ്. മഞ്ഞ നിറവൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മോര് നമ്മൾ ചൂടാകുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുമല്ലോ, എങ്കിലും ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് വെക്കും. മോര് അധികം ചൂടായിപ്പോയാൽ പിരിഞ്ഞതുപോലെ ഇരിക്കുമല്ലോ. അങ്ങനെ ഇലയപ്പം ഒക്കെ വെന്തിട്ടുണ്ട്. അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ പുട്ടിനുള്ള റവ, വറുത്ത റവയാണ്, അതൊന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കും. അല്ലെങ്കിൽ ചൂടാക്കിയെടുക്കുമ്പോഴാണ് പുട്ട് നല്ലത്. അപ്പോഴത്തേക്ക് ഞാൻ വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മെഴുക്ക് വരട്ടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി ഒട്ടട ഉണ്ടാക്കിയ ദോശക്കല്ലുണ്ട്, പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്ന റിങ് പോലത്തെ, അതൊക്കെ എന്ത് കഴുകാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ കറിയൊക്കെ റെഡിയാക്കി ചോറ് കൊടുത്തു വേണമല്ലോ ഉച്ചയ്ക്ക്. അപ്പോൾ അതിന് ഒരു പാത്രത്തിലേക്ക് ആക്കുവാണ്. പിന്നെ ചോറെടുത്തിട്ടുണ്ട്, അതിലേക്ക് മെഴുക്ക് വരട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോര് കാച്ചതെടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ്, പിന്നെ ആണെങ്കിൽ നമ്മൾ പൊറോട്ടയുടെ കറി ഇരിപ്പുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ റെഡിയാക്കി ഞാനെന്നാൽ ബാഗിലൊക്കെ കൊണ്ടുവെക്കാനായിട്ട് പോവാണ്. നേരത്തെയൊക്കെ ആകുമ്പം ഞാൻ ഈ ചോറും കറികളും എല്ലാം ഒരു ടവലിൽ പൊതിഞ്ഞായിരുന്നു ഈ ബാഗിലൊക്കെ ആക്കി വെക്കുന്നത്. ഇപ്പോൾ അവർക്ക് ടവലിലൊക്കെ കൊണ്ടുപോകുന്ന ഇഷ്ടമല്ല. അപ്പം ഞാനൊരു പേപ്പറിട്ട് പൊതിഞ്ഞ് ഒരു കവറിലാക്കി വെക്കും. അപ്പോൾ രാവിലെ അവർ പോയി കഴിഞ്ഞുള്ള ഹോളിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്.
ആ ഡ്രസ്സ് അവിടെ ഉരുട്ടിട്ടുണ്ട്. മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഡ്രസ്സ് ഉരുട്ടിട്ടുണ്ട്. ആകെപ്പാടെല്ലാം അലങ്കോലമാക്കി ഇട്ടേക്കുവാണ്. അപ്പോൾ പോയി കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ. ഇപ്പോൾ ബാഗിനകത്ത് പുസ്തകമൊക്കെ എടുത്താക്കി വെളിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ അവർ സ്കൂളിലൊക്കെ പോയി പോയിട്ട് വന്നിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ തൂക്കാനും വാരാനും ക്ലീൻ ചെയ്യാനും ഒക്കെ. അപ്പോൾ പോയിട്ട് വന്നപ്പോൾ ഞാൻ ഞണ്ടും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞണ്ടും പിന്നെ നമുക്ക് ചെറിയ മത്തിയും കൂടെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞണ്ടൊക്കെ ക്ലീൻ ചെയ്തിട്ട് കറി വെച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഞണ്ട് കറി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ട് ഇനി കറി വെക്കണം. അത്യാവശ്യം വലിയ ഞണ്ടൊക്കെ ആയിരുന്നു, നല്ല മാംസമുള്ള ഞണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇനി കറിയാക്കിയെടുക്കണം. അതിനുശേഷം ഞാൻ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം എല്ലാം ക്ലീനാക്കി ഇതെല്ലാം വിരിച്ചിട്ട് മൊത്തം തൂത്തെല്ലാം വാരി ക്ലീനാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതേണ്ട ക്ലീനായി കിടക്കും. ഇനി വന്ന് കഴിയുമ്പോൾ ഇനി വീണ്ടും എല്ലാം അലങ്കോലമാക്കും. അതിനുശേഷം വെളിയിലോട്ടൊക്കെ ഇന്ന് ഇറങ്ങി നോക്കി, ഭയങ്കര വെയിലാണ്. ഇപ്പോഴേ എല്ലായിടത്തും ഇങ്ങനെയല്ലേ, ഭയങ്കര വെയിലാണ് എല്ലായിടത്തും. ചെടികളൊക്കെ വൈകിട്ടാകുമ്പോഴത്തേക്ക് വാടി തളർന്ന് നിൽക്കും. അപ്പോൾ ഞാൻ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞണ്ടൊക്കെ കറി വെക്കാനായിട്ട് തുടങ്ങുവാണ്. അതിലേക്ക് വേണ്ട ഉള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് അപ്പം ഞാൻ എല്ലാം കറി വെക്കാനായിട്ട് തുടങ്ങുവാണ്. രാവിലത്തെ തിരക്കൊന്നും പറയണ്ട, മക്കളൊക്കെ സ്കൂളിൽ പോകുന്നിടം വരെ ഒരു തിരക്കാണ്. കറി വെക്കണം, കാപ്പിക്കുള്ളതൊക്കെ ആക്കണം, അങ്ങനെ ഓരോരോ ജോലികളാണ്. രണ്ട് കൈകൊണ്ട് ചെയ്താലും തീരാത്ത ജോലികളാണ്. എത്ര കൈകളുണ്ടെങ്കിലും ജോലി ചെയ്താൽ തീരില്ല. അയ്യോ ഒന്നും പറയണ്ട. അങ്ങനെ 9:30 കഴിയുമ്പോഴത്തേക്ക് കൊണ്ടുവിടാനായിട്ട് പോകും. ആ പോയിട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ പതിയെല്ലാം ചെയ്താൽ മതിയല്ലോ. ഉച്ചക്കത്തേക്ക് നമ്മൾ മാത്രമല്ല ഉള്ളു, അങ്ങനെ പതിയെല്ലാം റെഡിയാക്കിയാൽ മതിയല്ലോ. അങ്ങനെ തിരക്കൊന്നുമില്ല. രാവിലെ ഓട്ടപ്പാച്ചിലാണ്. അവർക്ക് കഴിക്കാൻ കൊടുക്കണം, കഴിക്കത്തില്ല. അവിടെ നോക്കിയിരിക്കുമ്പോൾ പിന്നെ ഇടയ്ക്ക് വിളിക്കണം, കഴിക്കാൻ പറയണം. അങ്ങനെ തിരക്കോട് തിരക്കാണ്. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അതിൻ്റെ കൂടെ ഇന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരുന്നു. 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും 4 ഫുഡാണ് രാവിലെ ഉണ്ടാക്കിയത്. അപ്പം ഓരോരുത്തർക്ക് ഓരോന്നോരോന്നുണ്ടാക്കി നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കണ്ടായി. അപ്പോൾ രാവിലെ 9:30 ഞാൻ പോയപ്പോഴത്തേക്ക് അരി വെന്ത് കുടിക്കുന്ന വെള്ളമായി, മോര് കാച്ചി മെഴുക്കുപുരട്ടി വെച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവർക്കും കഴിക്കാനുള്ളത് റെഡിയാക്കി, അത്യാവശ്യം പാത്രങ്ങളും എല്ലാം കഴുകി വെച്ചു. പിന്നെ വന്നിട്ടാണ് ക്ലീനിങ്ങും ഞാൻ എൻ്റെ ഫുഡ് കഴിച്ചതും എല്ലാം. അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ റെഡിയാക്കുവാണ്. അതിനിടയ്ക്ക് ഞാൻ മീനൊക്കെ പോയി വെട്ടിയിട്ട് വന്ന് മീൻകറിയൊക്കെ ആയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞണ്ടൊക്കെ ക്ലീൻ ചെയ്ത് കറി വെക്കുന്നത്. എത്ര തിരക്ക് പിടിച്ച് ജോലി ചെയ്താലും നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞല്ലോ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ജോലികളൊക്കെ തന്നെ ചെയ്ത് തീർക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇതുപോലെ തന്നെ ആയിരിക്കും ഓരോ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ. അപ്പം ഞാൻ ഞണ്ടിനുള്ള ഉള്ളിയൊക്കെ വഴറ്റാനിട്ടിട്ട് അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയ പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകിയെടുക്കുവാണ്. അപ്പം ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് വെള്ളം തീർന്നു പോകും. അപ്പോഴോ കറണ്ടില്ല. കറണ്ടില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വെയിറ്റ് ചെയ്ത് കറണ്ട് വരട്ടെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് അവിടെ വെച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കറണ്ടൊക്കെ വന്നു. പിന്നെ മോട്ടറൊക്കെ ഓണാക്കി ഞാൻ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്ത് ഇത് കണ്ടോ. ഇത് പണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഒരമരുന്നൊക്കെ ഉരച്ച് കൊടുക്കാൻ ഇത് ഇതുപോലത്തെ കല്ലിലായിരുന്നു ഒരമരുന്നൊക്കെ ഉരച്ച് കൊടുക്കുന്നത്. പണ്ട് കാലത്തെങ്ങാണ്ടുണ്ടായിരുന്നതാണ്. അപ്പം അത് വെച്ചിട്ട് ഞാൻ ഞണ്ടിൻ്റെ കാലൊക്കെ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി എടുത്തതാണ്. അതിനുശേഷം അതെല്ലാം സോപ്പൊക്കെ ഇട്ട് കഴുകി അവിടെ വെച്ചു. അങ്ങനെ വേണ്ട, ഞാനാണെങ്കിൽ ആദ്യം വെച്ച പിച്ചാത്തിയായി, അതിനൊട്ടും മൂർച്ചയില്ലേ. അപ്പം ഞാൻ പെട്ടെന്ന് നമുക്ക് കറി വെക്കണമല്ലോ, പെട്ടെന്ന് കറി വെച്ചിട്ട് വേണം നമുക്ക് ഉച്ചക്കത്തെ ആഹാരമൊക്കെ കഴിച്ചിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ. അപ്പം ഞാൻ അതിന് മൂർച്ചയില്ലല്ലോ, ഇനി കല്ലിലൊക്കെ കൊണ്ടുപോയി തേച്ചിട്ടൊക്കെ വരുമ്പോൾ താമസമല്ലേ എന്ന് കരുതിയിട്ട് പിടിയൊന്നുമില്ലാത്തൊരു പിച്ചാത്തി അവിടെ പിടിയൊക്കെ പോയത് കിടപ്പുണ്ട്. അത് നല്ല മൂർച്ചയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. അപ്പം അതുകൊണ്ട് അരിഞ്ഞെടുത്തിട്ട് അപ്പം അത് കഴുകി വെച്ചതാണ്. അപ്പോൾ പിടിയില്ലാത്ത പിച്ചാത്തി കൊണ്ട് അരിഞ്ഞെൻ്റെ കൈയൊക്കെ മുറിഞ്ഞു. പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലായിടത്തും ഭയങ്കര വെയിലൊക്കെയാണ് അല്ലേ. തേങ്ങയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിലേ അത് ഉണക്കി പെട്ടെന്ന് ആട്ടിയൊക്കെ എടുക്കാൻ പറ്റും. ഇവിടെയൊക്കെ പൊട്ടിച്ച് വെച്ചവരൊക്കെ ആട്ടിക്കാനൊക്കെ കൊണ്ടുപോയി. ഭയങ്കര വെയിലാണിവിടെ. വൈകിട്ടാകുമ്പോഴത്തേക്ക് ചെടികളൊക്കെ വാടി തളർന്ന് നിൽക്കും. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് കഴിയുമ്പോഴായിരുന്നു പച്ചപ്പൊക്കെ ആകുന്നത്. വീണ്ടും പിറ്റേ ദിവസം പിന്നെ ഭയങ്കര വെയിലല്ലേ.
അപ്പോൾ വീണ്ടും ഇത് വാടിത്തളർന്ന് നിൽക്കുന്ന കഷ്ടം. അങ്ങനെ അതുപോലെ കിളികളും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ മോട്ടറൊക്കെ ഇട്ടിട്ട് വെള്ളം ടാങ്കി നിറഞ്ഞിട്ട് പോവല്ലോ, അത് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് പറന്ന് വന്ന് ഈ വെള്ളത്തിലൊക്കെ കളിക്കുകയും കുളിക്കുകയും ആ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര വെയിലല്ലേ, നിങ്ങൾക്കും ചൂടൊക്കെ അല്ലേ, ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂടാണിപ്പോഴേ. അപ്പോഴേ എൻ്റെ ഞണ്ടുകറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേയൊക്കെ ഉള്ളൂ. ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പൊടികളെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. പച്ചമണം മാറുന്നവരെ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പം ഞണ്ട് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഞാൻ ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പോഴാണെങ്കിൽ പിന്നെ രണ്ട് ചേച്ചിമാരുണ്ട്, രാജിത ചേച്ചിയും ചേച്ചി ഒരു ചേട്ടത്തി അനിത്തിയാണ്. അപ്പോൾ അവർ യൂട്യൂബിൽ ചാനൽ വീഡിയോ ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ പറഞ്ഞ് അവർക്ക് കഴിക്കാൻ ഇഷ്ടമല്ല ഞണ്ടെന്ന്. ചിലർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ കണ്ടാലും എപ്പോഴും ഒന്നും എന്നും ഒന്നും കിട്ടത്തില്ലല്ലോ, എപ്പോൾ കണ്ടാലും മക്കൾക്ക് മേടിച്ചു കൊടുക്കും, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലായിടത്തും അമ്പലങ്ങളിലൊക്കെ ഉത്സവമൊക്കെ തുടങ്ങിയല്ലോ. ഇപ്പം ഞങ്ങളുടെ അമ്പലത്തിലാണെങ്കിൽ നാളെ നവാഹം തുടങ്ങുവാണ്, പിന്നെ 9 ദിവസം ഉത്സവമാണ്. 9 ദിവസം ഫുഡൊക്കെ ഉണ്ട്, വായനയുണ്ട്, പിന്നെ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ട്, തിരുവാതിര അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പം നാളെയാണ്, നാളെ വ്യാഴാഴ്ച, പിന്നെ ഇത് ബുധനാഴ്ച ദിവസത്തെ വീഡിയോ ആണ്. അപ്പം വ്യാഴാഴ്ച തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇനി തൊട്ട് അമ്പലത്തിലൊക്കെ അന്നേരം രാവിലെയും വൈകിട്ടും ഒക്കെ എല്ലാവരും പോവുകയും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവുകയൊക്കെ ചെയ്യുവേ. അപ്പം ഞാൻ ഇത് ഇടയ്ക്ക് വരേണ്ട വീഡിയോ ആണ് ഞാൻ സെറ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പം ഞാനുണ്ട്, ഞാൻ ഉള്ളിയൊക്കെ അരിയുന്നത് കാണിക്കുവാണ്. ആ പിച്ചാത്തി നല്ല മൂർച്ചയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിഞ്ഞ് എൻ്റെ കൈയൊക്കെ മുറിഞ്ഞു. അപ്പോൾ അതാ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഞാൻ കാണിക്കുവാണേ. ഇന്നപ്പം ഇന്ന് ബുധനാഴ്ചയാണ്, ഇനി വൈകിട്ട് ചായയൊക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ മുറ്റം തൂക്കണം, ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം, അതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ഇനി അമ്പലത്തിൽ പോകണം. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് മഹാദേവൻ്റെ അമ്പലത്തിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ രണ്ട് അമ്പലത്തിൽ പോകുന്നുണ്ട്, കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ ഇവിടുന്ന്. അപ്പോൾ രണ്ടിടത്തും പോയി തൊഴുതിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. രണ്ടും മഹാദേവൻ്റെ അമ്പലം തന്നെയാണ്. പിന്നെ ശനിയാഴ്ചയും ബുധനാഴ്ചയൊക്കെ അല്ലേ മഹാദേവൻ്റെ അമ്പലത്തിൽ പോകുമ്പം പോകാൻ നല്ലതൊന്നുകൂടി, എന്നും പോകാം. അപ്പം നമ്മൾ മിക്കവാറും പോകുമ്പോഴൊക്കെ ശനിയും ബുധനും ഒക്കെ നോക്കിയല്ലേ പോകുന്നത്. അപ്പോൾ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് രണ്ടിടത്തും പോയി തൊഴണമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നു. എൻ്റെ പിച്ചാത്തിയുണ്ട്, നല്ല സ്പീഡിൽ അരിയാൻ പറ്റുന്നില്ല, നല്ല മൂർച്ചയുണ്ട്, പിടിയില്ലെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിന് കൈ മുറിയാതിരിക്കാൻ ഞാൻ ഫിംഗർ ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് അരിഞ്ഞത്. പിന്നെ അങ്ങനെ എൻ്റെ ഞണ്ടുകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ, കറിയൊക്കെ അവിടെ നിന്നിരുന്ന് ഒന്ന് തണുത്തിട്ടൊക്കെ വരട്ടെ, അപ്പോഴേക്കേ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ സമയമാകത്തുള്ളൂ. 1 മണിയൊന്നും ആയിട്ടില്ല, അപ്പോൾ കറിയൊക്കെ അവിടെ ഇരിക്കട്ടെ. എല്ലാവർക്കും ഫുഡൊക്കെ റെഡിയായോ? എന്തൊക്കെയാണ് എല്ലാവർക്കും കറികളൊക്കെ? അപ്പം നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ചോറ് റെഡിയായിട്ടുണ്ട്, ഞണ്ട് കറി റെഡിയായിട്ടുണ്ട്, കപ്പ വേവിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കാച്ചിയ മോരുണ്ട്, പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ എടുത്ത മെഴുക്ക് പുരട്ടിയുടെ കുറച്ച് കൊണ്ടുപോയതിൻ്റെ ബാക്കി അവിടെ ഇരിപ്പുണ്ട്, പിന്നെ മത്തിക്കറിയും കൂടി വെച്ചിട്ടുണ്ട്. അമ്മ ഞണ്ടിക്കറി കൂട്ടത്തില്ല, അതുകൊണ്ട് കുറച്ച് മത്തിക്കറിയും കൂടി മത്തി മേടിച്ച് അത് കറിയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് സമയമൊക്കെ ഒന്ന് കിടന്നു, വീഡിയോ ഒക്കെ കണ്ടു, അതിനുശേഷം ചായയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി മിറ്റമൊക്കെ തൂക്കാൻ പോകണം. അപ്പം രണ്ട് പേരയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അതൊക്കെ ഒന്ന് കഴുകി ചെത്തി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേണ്ട മുറ്റത്ത് കരിയിലൊന്നും ഇല്ല, എങ്കിലും ഒന്ന് തൂക്കണം, തൂത്തില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഇല്ലല്ലോ. അപ്പം മറ്റേ എന്നും രാവിലെയൊക്കെ തൂക്കുമായിരുന്നു, ഇപ്പം ലോക്കൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വൈകിട്ടേ തൂക്കത്തുള്ളൂ, കരിയിലൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് വൈകിട്ടേ തൂക്കത്തുള്ളൂ. അപ്പം ചായക്കുള്ള പാല് രാവിലത്തേക്കുള്ള പാലൊക്കെ ഒന്ന് കാച്ചി വെച്ചിട്ട് ചായക്കുള്ള പാല് മാറ്റി വെച്ചിട്ട് മക്കൾക്ക് പാലൊക്കെ കാച്ചി വെക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ ഇടണം, അതിനിടയ്ക്ക് പേരയ്ക്ക ഒന്ന് ചെത്തി എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുവാണ്.
ഇത് നാളത്തേക്കുള്ള പാലാണ്, രാവിലത്തേക്കുള്ള പാലാണ്. ഇത് ഞാൻ കാച്ചി ഇങ്ങനെ ഈ പാത്രത്തിനകത്താക്കി ഒഴിച്ച് അടച്ചു വെക്കും. ഇത് തണുത്തതിന് ശേഷം ഞാൻ രാത്രിയിലെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കും. നമ്മൾ രാവിലെ എടുക്കുമ്പോഴത്തേക്ക് നിറയെ പാട കാണും, മണ്ടയ്ക്ക് പൊങ്ങിക്കിടക്കും. അത് നമ്മളൊരു സ്പൂണ് കൊണ്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് പാലരിച്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ആ പാടയെല്ലാം കൂടി ഫ്രീസറിനകത്ത് ഒരു ഡപ്പയ്ക്കകത്തിട്ട് അടച്ച് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കും. അത് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അത് ഉരുക്കി നെയ്യെടുക്കും. അതുപോലെ പാലും ഞാൻ കൊണ്ടുവരുമ്പോൾ അരിച്ചേ എടുക്കത്തുള്ളൂ, ഞാൻ പാൽ അരിക്കാതെ എടുക്കത്തില്ല. അങ്ങനെ നമ്മൾ കാച്ചി നെയ്യെടുത്ത് അത് പാടയെടുത്ത് അത് ഉരുക്കി നെയ്യെടുക്കും. അപ്പം നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള നെയ്യ് വീട്ടിൽ കിട്ടുകയും ചെയ്യും. നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല വിലയല്ലേ നെയ്യ്ക്ക്. അപ്പം അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഞാൻ പേരക്കയൊക്കെയും ചെത്തിയെടുക്കുവാണ്. ഇത് തായ്ലൻഡ് പേരക്കയാന്നൊക്കെ പറഞ്ഞവർ തരുന്നതാണ്. ഇതിന് ഒട്ടും മധുരമില്ല. ചുവപ്പ് നിറത്തിന് ചുവപ്പും വെള്ളയുണ്ട്. ആ ചുവപ്പിനാണെങ്കിൽ കുറച്ചെങ്കിലും മധുരമുണ്ട്, വെള്ളയ്ക്കൊന്നും ഒട്ടും മധുരമില്ല. വെറും വെള്ളം പോലെ ഈ പേരക്കയായിരിക്കുന്നത്. എങ്കിലും ചൂടൊക്കെയല്ലേ. ഞാനിപ്പോൾ മക്കൾക്ക് അതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു കൊടുക്കും. എന്നും എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കാണും. അപ്പോൾ ഇന്ന് പേരക്ക ഇരിപ്പുണ്ട്. ഏത്തയ്ക്ക ഇരിപ്പുണ്ട്. ഏത്തയ്ക്കയൊക്കെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയല്ലേ. അപ്പം ഞാനിത് ചെത്തി പീസുകളാക്കി പാത്രത്തിലേക്ക് ഇടുകയാണ്. ഇനി ഓരോരുത്തർക്ക് ഓരോ പാത്രത്തിലാക്കി മാറ്റി വെക്കും. നാല് പേരുണ്ട്, നാല് പേർക്കും നാല് പാത്രത്തിലാക്കി അവിടെ വെക്കും. ആ ഓരോരുത്തരെടുത്ത് കഴിച്ചോടും. ഞാനിത് പാത്രത്തിലൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ട് എൻ്റെ ജോലികൾക്കൊക്കെ പോകും. അവർക്കറിയാം. മക്കൾക്കുള്ളടുത്ത് മാറ്റി വെച്ചിട്ട് എല്ലാം അടച്ചടച്ചവിടെ വെച്ചേക്കും. അപ്പോൾ അവരെടുത്ത് കഴിച്ചോളും. എന്നിട്ട് ഞാൻ മുറ്റമൊക്കെ തൂത്ത് ഇനി അതിന് ശേഷം ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം, പെരയൊക്കെ തൂത്തിറക്കണം, പിന്നെ കുളിക്കണം. കുളിച്ചിട്ട് പിന്നെ ഇനി അമ്പലത്തിൽ പോകണം. അപ്പം എല്ലാവർക്കും പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഒരു പാത്രത്തിൽ മാത്രം ഒരു പീസേ ഉള്ളേ. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചപ്പോൾ തന്നെ കഴിച്ചു. അതെൻ്റെയാണ്. അത് ഞാൻ അന്നേരം തന്നെ കഴിച്ചു. ഇനി അടുത്ത പീസും കൂടി കഴിക്കണം. ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കഴിക്കാനും നല്ലതാണ് കേട്ടോ. ഉപ്പും കുറച്ച് മുളക് പൊടിയൊക്കെ. ഇവിടെ എങ്ങോട്ടേക്ക് മക്കൾ അങ്ങനെ കഴിക്കാറുണ്ട്. അപ്പം ഞാനും ചിലപ്പോഴൊക്കെ അങ്ങനെ കഴിക്കും. അപ്പം നമുക്ക് ചായ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചായക്കുള്ള വെള്ളവും പാലും കൂടി ഒഴിച്ച് വെച്ച്. എന്നിട്ട് ഞാൻ തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇലത്തേയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരുപാട് കവർപ്പൊന്നും ആകത്തില്ല. നല്ല ടേസ്റ്റാണ് ഇലത്തേയില ഇട്ട് തിളപ്പിക്കുന്ന ചായക്ക്. അപ്പം ചായയൊക്കെ ഇട്ട് ഞാൻ അരിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചായപാത്രം കഴുകണം. പിന്നെ സ്കൂളിൽ ചോറ് കൊണ്ടുപോയ പാത്രമൊക്കെ കൊണ്ടുവന്നു, അതൊക്കെ കഴുകി വെക്കണം. അങ്ങനെ ഓരോരോ ജോലി കഴിഞ്ഞ പാത്രങ്ങളൊക്കെ വെള്ളം തോർന്നൊക്കെ പെറുക്കി വെക്കണം. ഇനി കഞ്ഞിക്കലമൊക്കെ കഴുകണം. അതൊക്കെ ഇനി വൈകിട്ടേ ഉള്ളൂ. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോയി. മഹാദേവൻ്റെ അമ്പലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യം ഞങ്ങളിവിടെയാണ് പോയത്. അതിനുശേഷം അവിടെ തൊഴുതു. അവിടെ തൊഴുത് കഴിഞ്ഞപ്പം തൊഴുതു ദീപാരാധനയൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളവിടെ തൊഴുത് ദീപാരാധനയൊക്കെ കണ്ട് തൊഴുതതിന് ശേഷം കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ അടുത്ത അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇത് നമ്മൾ തൊഴുത് പുറത്തിറങ്ങിയതാണ്. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ബുധനാഴ്ച ആയിട്ടുകൂടി മഹാദേവൻ്റെ അമ്പലത്തിൽ ഒരുപാട് ആളൊന്നും ഇല്ല. വൈകിട്ട് ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ അമ്പലങ്ങളിലൊക്കെ പോയാൽ വൈകിട്ടായാലും രാവിലെ ആയാലും ഒരു ഇപ്പം രാവിലെയാണെന്ന് തോന്നുന്നു. വൈകിട്ടൊക്കെ സീരിയലൊക്കെ ഉള്ളതുകൊണ്ട് അമ്മമാരും അമ്പലത്തിലൊന്നും പോകത്തില്ല. പിന്നെ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് പേരും കൂടെയൊക്കെ വന്നു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് പോന്നിട്ട് അടുത്ത അമ്പലത്തിൽ കയറി തൊഴുതു. അവിടെ ദീപാരാധനയൊക്കെ കഴിഞ്ഞിരുന്നു. ആരും ഇല്ലായിരുന്നു. തിരുമേനിയും വേറൊരാളും മാത്രമേ ഉള്ളായിരുന്നു. തൊഴാനായിട്ടൊരാളും പിന്നെ തിരുമേനിയും ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങളും. അപ്പം ഞങ്ങളകത്തെല്ലാം തൊഴുത് എണ്ണയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയിട്ട് ഞങ്ങളവിടെ പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയാണ്. അപ്പോൾ അവിടെയും ആരും ഇല്ലായിരുന്നു. എല്ലാവരും ദീപാരാധന വരെയെങ്കിലും ഒന്ന് രണ്ട് പേരൊക്കെ കാണും. അത് കഴിഞ്ഞ് എല്ലാവരും പോയി. അപ്പം ഞങ്ങൾ പുറത്തു നിന്ന് കുറച്ച് സമയം വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയാണ്. അപ്പം സമയം ഒത്തിരി ആയല്ലോ. അന്നേരം പെട്ടെന്ന് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നമുക്ക് മനസ്സിനൊക്കെ ഒരു സന്തോഷമല്ലേ. കുറച്ച് സമയം അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അവിടെയൊക്കെ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പം എന്തോ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. സീ യു.